നമുക്ക് നൽകുന്ന ഒരു അനുഭൂതിയുണ്ട്. ഇതൊക്കെ ഓഫാക്കിയാൽ അല്ലെ വല്ലാത്തൊരു സങ്കടം ഉണ്ടാകുക. വെളിച്ചം കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. ഉള്ളിലുണ്ടൊരു വെളിച്ചം, ഉള്ളിലുണ്ടൊരു വെളിച്ചം. നന്മകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളു പ്രകാശിക്കുന്നുണ്ട്. ഇന്നലിൽ ഹസനത്തി വിയാം ഫിൽ വജ്ഹി വനൂറം ഫിൽ ഖൽബി. ഓരോ നന്മയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അത് മുഖത്തതിന്റെ വെളിച്ചവും വരും. ഇപ്പൊ ഒരു ഒരു തരം മൂഡൌട്ടിൽ ഇരിക്കുക, ഒരു അസ്വസ്ഥതയിൽ ഇരിക്കുക, ഒരു സന്തോഷമല്ല, പെട്ടെന്ന് തസ്ബീഹ് മല കൈ എടുത്തിട്ടാ ഒറ്റവട്ടം, നൂറും അമ്പതൊന്നും വേണ്ട. ചോദിച്ചു, അല്ല നബിയെ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളെ ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ടത്? ഏത് മാധ്യമം കൊണ്ടാ ഞങ്ങളുടെ ഈമാനിനെ ഞങ്ങൾ പുതുക്കേണ്ടത്? പറഞ്ഞു കൊടുത്ത ദിക്ർ ഇതാണ്. ചൊല്ല് ലാ ഇലാഹ ഇല്ലം, ഒറ്റവട്ടം ചൊല്ലി നോക്കുക. അതിന്റെ അനുരണനങ്ങൾ, അതിന്റെ ആന്തോളനങ്ങൾ, അതിന്റെ പ്രകാശ കിരണങ്ങൾ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. ഉറപ്പാ, ഒന്ന് ചൊല്ലിയാ മതി, അതിന്റെ പ്രകാശം ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ ഒന്നുകൂടി ചൊല്ലുക, പിന്നെ ഒന്നുകൂടി ചൊല്ലുക. നമ്മുടെ ആരിഫ്യങ്ങൾ അറിയാലോ, അവരൊഴിഞ്ഞിരുന്ന് രാവും പകലും, രാവും പകലും ഒരു പത്തു ലാ ഇലാഹ ഇല്ലല്ലാഹല്ല, നൂറല്ല, ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും അവരുടെ ഓരോ കാൽവെപ്പിലും രാവിലെ മുതൽ രാവിലെ വരെ അങ്ങനെയാണല്ലോ. ദിക്റുല്ലാഹിയെ പരാമർശിച്ച പല സ്ഥലത്തും കാണാം കഥീറ എന്ന വാക്ക്. വദ്ദാക്കിറൂനല്ലാഹ കഥീറൻ വദ്ദാക്കിറാത്, അധികമായി അല്ലാഹുവിന്റെ ഓർമ്മയിൽ മുഴുകിയ മഹാന്മാർ. കാരണം ഇതിന്റെ സുഖങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ കുഴിമന്തി, കുഴിമന്തി മയോണൈസും അതേപോലെ തന്നെ അപ്പുറത്ത് വെച്ചാൽ മറ്റേ സാധനമൊക്കെ കൂട്ടിയിട്ട് സോസൊക്കെ കൂട്ടി അല്ലെ മന്തി ഇങ്ങനെ കുഴച്ച് തൽക്കാലത്തേക്ക് ഇത് ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. മന്തി ഇങ്ങനെ മന്തിയോട് ഇഷ്ടമുള്ളവരട്ടോ, അതിങ്ങനെ കുഴച്ച് ചെറിയ ചെറിയ ഉരുളിയാക്കിയിട്ട് വായിലിടുമ്പോ കിട്ടുന്ന വല്ലാത്തൊരു രുചിയും സന്തോഷമുണ്ട്. അതങ്ങിറങ്ങി രണ്ടാമതൊന്നിറക്കി ചില മനുഷ്യന്മാരോട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് ഇതൊക്കെ കഴിഞ്ഞാൽ പറയും ഒരു ജ്യൂസ് വേണമെന്ന്. ആ ജ്യൂസ് കുടിച്ച് പിന്നെയും പറയും എന്തെങ്കിലും ഒരു കരള മുട്ടായിയോ കപ്പലണ്ടിയോ കൊണ്ടുവരാൻ പറയും. ഏകദേശം ചില ഹോട്ടലുകാർ വന്നിരിക്കാൻ വേണ്ടിയിട്ട് യാസീൻ ഓതി എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് കത്തോതേണ്ടി വരും. അങ്ങനെ അല്ലെ ആ അനുഭവിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, അതിനെക്കാളും അനുഭവിക്കാൻ കഴിയും. നമ്മളൊക്കെ ഒന്ന് വെറുതെ പറയല്ല, നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചിട്ട് ഇത് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, കാരണം ഓരോ ദിക്റും ഉള്ളിൽ പ്രകാശമായിട്ട് കയറും. അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് ചൊല്ലി നോക്കിയേ കൊണ്ട് അർശ് കുലുങ്ങുമെന്നാണ്. നമ്മൾ ഇവിടുന്ന് ഒരു വട്ടം ചൊല്ലുമ്പോ അല്ലാന്റെ അർശ് കുലുങ്ങുമെന്നാണ്. ഇത് നിസ്സാര സാധനല്ല. ചൊല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ കുശുംബും കുന്നായ്മയും വാശിയും ദൈശ്യവും ചാഢ്യവും ഞാനെന്ന ഭാവവും എല്ലാം ഒഴിഞ്ഞു പോകുന്ന ശാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വന്നു ചേരുന്ന മാന്ത്രിക വിദ്യയെ റബ്ബ് തആല ഓരോ ദിക്റിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ദുആഉൽ കർബ് എന്ന് പറഞ്ഞൊരു സാധനം അറിയാലോ. എത്ര വലിയ സങ്കടത്തിൽ ഇരിക്കുമ്പോഴും ആ മൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റവട്ടം ചൊല്ലിയാ മതി. ദുആഉൽ കർബ് ഒരൊറ്റ വട്ടം ചൊല്ലി തീർന്ന അത് പത്തുവട്ടം ചൊല്ലാനല്ലോ പറഞ്ഞേ, ഒറ്റവട്ടം. ഇനി അത് ആവർത്തിക്കാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് അതിന്റെ സുഖം ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ കൂടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ വിശേഷണങ്ങളെ ഘടിപ്പിച്ചിട്ട് ചൊല്ലിത്തീർക്കലോടെ പിന്നെ ഹൃദയത്തിൽ അസ്വസ്ഥതകളില്ല, പിന്നെ ഒരു ടെൻഷനും ഇല്ല, പിന്നെ ഒരു മനപ്രയാസവും ഇല്ല. അത്ര
നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ അസ്വസ്ഥതകളെ ഒഴിവാക്കി തരുന്ന ദിക്കറാണ് ഖൗലുലാ ഇലാഹ ഇല്ലല്ലാ. ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു ദിക്കറല്ല, എല്ലാ ദിക്കറും പടച്ച റബ്ബ് പരിചയപ്പെടുത്തിയ മുസ്തഫായ നബി സല്ലല്ലാഹു കിട്ടുന്ന ദിക്കറൊക്കെ ഇനി ഹദീസിലും ഖുർആനിലും വന്നത് മാത്രമല്ല, മശായിഖന്മാര് പഠിപ്പിച്ച